ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൃത്തവും സമചതുരവും. ഓക്കെ, അതിൽ ആദ്യത്തത് നമുക്ക് പഠിക്കാനുള്ളത് അന്തർവൃത്തത്തെക്കുറിച്ചാണ്. അന്തർവൃത്തമുണ്ട്, പരിവൃത്തമുണ്ട്. നമുക്ക് ആദ്യം അന്തർവൃത്തത്തെക്കുറിച്ച് പഠിക്കാം. ഒരു സമചതുരവും അതിൻ്റെ അന്തർവൃത്തവും. അന്തർവൃത്തം അതല്ലെങ്കിൽ ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സമചതുരത്തിൻ്റെ അകത്ത് അതിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന ഒരു വൃത്തമാണ്. ഓക്കെ, അപ്പോൾ ഈ വൃത്തത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഈ സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളിലും അത് തട്ടിയിരിക്കുന്നു, അത് ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ അന്തർഭാഗത്ത് അല്ലെങ്കിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന, അതിൻ്റെ ഉൾഭാഗത്ത് അന്തർലേഖനം ചെയ്തിരിക്കുന്ന ഈ വൃത്തത്തെ വിളിക്കുന്ന പേരാണ് അന്തർവൃത്തം. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണ നമുക്ക് എക്സാമിന് വരാറുള്ളത്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും ഈക്വലാണ് എന്ന് നമുക്കറിയാലോ. ഇപ്പം ഈ വശം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 6 ആണ്, ഇതും 6 ആണ്, ഇതും 6 ആണ് അല്ലേ. ഇതാണ് സമചതുരത്തിൻ്റെ പ്രത്യേകത, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പം ഈ വശം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതും 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഈ വര എന്ന് പറയുന്നത് ആ വൃത്തത്തിൻ്റെ വ്യാസമാണ്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഏത് തന്നെയാണ്? ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ വ്യാസം ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിന് തുല്യമാണ്. എന്താ പറഞ്ഞത്? ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ വ്യാസം ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിന് തുല്യമാണ്. മനസ്സിലാണല്ലോ. ഇപ്പം ഈ വശം 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ വശം, ഈ വശം, ഈ വശം 6 തന്നെയാണ്. മാത്രവുമല്ല ഈ വൃത്തത്തിൻ്റെ വ്യാസവും എത്ര തന്നെയാണ്? 6 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ആ ഒരു പ്രത്യേകത വെച്ച് മാത്രമുള്ള ചോദ്യമാണ് നമുക്ക് എക്സാമിന് വരാറുള്ളത്. അപ്പോൾ നമുക്ക് എക്സാമിന് വന്ന ഒരു ചോദ്യം പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരു വശത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരത്തിനകത്ത് ഒരു വൃത്തം അന്തർലേഖനം ചെയ്തിരിക്കുന്നു എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? എന്താ ചോദ്യം വന്നിരിക്കുന്നത്? ഒരു വശത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 14 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിനകത്ത് ഒരു വൃത്തം അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ഓക്കെ, എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാം അവിടെ കേട്ടെ. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിന് തുല്യമാണ്. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ, സോറി, ഈ വൃത്തത്തിൻ്റെ വ്യാസം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 14 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരം എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? വ്യാസത്തിൻ്റെ പകുതി 7 സെൻറ്റിമീറ്റർ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടാവുന്നതാണ്. ഇനി കാണേണ്ടത് എന്താണ്? എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ്. വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ വൃത്തപരിധി അല്ലേ. അപ്പോൾ എന്താണ് വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ സമയം? 2πr അല്ലേ. നമുക്കറിയാം 2r എന്ന് പറഞ്ഞാൽ വ്യാസവും പൈ എന്നത് അല്ലേ. അപ്പോൾ 2r π എന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2πr എന്ന് പറഞ്ഞാൽ 2r എന്ന് പറഞ്ഞാൽ വ്യാസമാണ്. ആ വ്യാസം നമുക്ക് 14 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു പൈ, പൈയുടെ വാല്യൂ ഏതാ കൊടുക്കേണ്ടത്? പൈയുടെ വാല്യൂ നമുക്ക് 3.14 എന്നോ 22/7 എന്നോ കൊടുക്കാം. എങ്ങനെ തീരുമാനിക്കാം? അതായത് ഈ തന്നിരിക്കുന്ന വ്യാസം അത് 7 ഗുണിതമാണ് അല്ലേ. 2 × 7 = 14. അതുകൊണ്ട് പൈയുടെ വാല്യൂ കൊടുക്കേണ്ടത് 22/7 എന്ന് കൊടുത്താൽ വെട്ടിക്കളയാൻ എളുപ്പമായിരിക്കും. 7 × 14 = 14. 7 × 14 വെട്ടി, 7 എത്ര ഗുണിച്ചാൽ 14 കിട്ടും? 2 × 7 = 14. ആ രണ്ട് വലിയ സംഖ്യ സ്ഥാനത്ത് എഴുതി. അപ്പം 2 × 22 = 44. ചുറ്റളവായതുകൊണ്ട് യൂണിറ്റ് സെൻറ്റിമീറ്റർ. അപ്പം ആൻസർ പിന്നെ 44 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഓക്കെ അല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 28 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിനകത്ത് ഒരു വൃത്തം അന്തർലേഖനം ചെയ്തിരിക്കുന്നു എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സമചതുരത്തിൻ്റെ ചുറ്റളവാണ് തന്നിരിക്കുന്നത്. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ 4 വശങ്ങളും കൂട്ടുന്നതിനെയാണ്. ഈ വശത്തിൻ്റെ ടോട്ടൽ നീളമാണ് ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സമചതുരത്തിൻ്റെ ചുറ്റളവ് 28 ആണ്.
അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി? സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് ഈ അതിന് 4 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതിന് 4 വശങ്ങളുണ്ട് അല്ലേ? അപ്പം നമുക്ക് കിട്ടും 7 എന്ന് കിട്ടും, 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 7 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയാം സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 7 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അന്തർവൃത്തത്തിൻ്റെ വ്യാസവും എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ വ്യാസം ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിന് തുല്യമായിരിക്കും. ഇനി നമുക്ക് കാണേണ്ടത് ഈ വൃത്തത്തിൻ്റെ പരപ്പളവ്, സോറി, പിന്നെ എന്ത് കാണണം? ചുറ്റളവ് കാണണം. ഓക്കെ, അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സമവാക്യം 2πr എന്നാണ്. ഇവിടെ 2r നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യാസം, വ്യാസത്തിനെയാണ് 2r എന്ന് പറയുന്നത്. വ്യാസം 2r 7 എന്ന് കിട്ടിയിട്ടുണ്ട്. പൈയുടെ വാല്യൂ നമുക്ക് ഏത് കൊടുക്കാം? പൈക്ക് 2 വാല്യൂ ഉണ്ട്, 3.14 ഉണ്ട്, 22/7 ഉണ്ട്. ഏതാ കൊടുക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന സംഖ്യ 7 ഗുണിതമായതുകൊണ്ട്, 7 ആയതുകൊണ്ട് പൈയുടെ വാല്യൂ നമുക്ക് കൊടുക്കാൻ നല്ലത് 22/7 ആണ്. അപ്പം നമുക്ക് ഈ 7 ഈ 7 കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പം നമുക്ക് എത്ര കിട്ടും? 22 പിന്നെ ചുറ്റളവായതുകൊണ്ട് സെൻറ്റിമീറ്റർ. അപ്പം ആൻസർ 22 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഓക്കെ.